ശമ്പളമില്ലാത്ത ജോലി ചെയ്യുന്ന അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും നൽകപ്പെടുന്നില്ല. ഹൗസ് വൈഫ് എന്നാൽ ഭർത്താവിന്റെ അടിമ എന്നാണ് അർത്ഥമെന്ന് അവരിൽ ഭൂരിപക്ഷവും കരുതുന്നു. പ്രസവിക്കുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് നമ്മളിൽ പലരും വീട്ടമ്മ എന്ന ലേബലിൽ കുടുംബത്തിനുള്ളിൽ തളച്ചിടുന്നത്. ഈ ലോകം നിലനിൽക്കുന്നതിന് നമ്മൾ സ്ത്രീകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യം മാത്രമാണ് പ്രസവമെന്ന് പുരുഷന്മാർ മനസ്സിലാക്കണം. ഇനി മുതൽ പ്രസവിക്കില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്താൽ 10 or 20 വർഷം കൊണ്ട് ഈ ലോകമേ ഇല്ലാതാകും. അടുക്കളയിൽ തേച്ച് കഴുകാതെ ഉടുമ്പരിച്ച് നാറുന്ന ചോറ്റുപാത്രങ്ങളെ പോലെയാണ് നമ്മിൽ പലരും. ആ അവസ്ഥ മാറണം. അന്തസ്സും അഭിമാനവും പുരുഷന് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും നമ്മൾ സ്ത്രീകൾക്കും അതുണ്ടെന്നും ഈ സമൂഹത്തിന് ബോധ്യപ്പെടണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ലോക വനിതാ ദിനം കേരളീയ സ്ത്രീ ശാക്തീകരണ വേദിയുടെ അവകാശ ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. കുറെ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ആരും പിന്നെടുക്കണില്ലെന്നേ. പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാ. ചെയ്തു തീർക്കാനല്ല, അടിച്ചു തീർക്കാൻ. കള്ളക്കളവാ. ഇന്നലെ ബിവറേജസിന്റെ മുന്നിൽ ഇതിലും വലിയ ക്യൂവില് പൗരുഷത്തോടുകൂടി നെഞ്ചം വിരിച്ചു നിൽക്കുന്ന ഞാൻ കണ്ടതാ. എന്തൊരു ക്ഷമയായിരുന്നു. അതിന് ഒരു ആവശ്യത്തിനല്ലേ. ഇത് പിന്നെ അനാവശ്യത്തിനാവുക. ഇത് മനുഷ്യന് അവശ്യ വസ്തുവാണ്. പിന്നെ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവിടെ കാശ് കൊടുത്താൽ പൈന്റ് കിട്ടും, ഇവിടെ കാശ് കൊടുത്താൽ കറണ്ട് കിട്ടും. അതുകൊണ്ട് മധ്യദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അടങ്ങി നിന്നോളൂ. ഈ ലാർജ് ക്യൂ പതിയെ പതിയെ സ്മോൾ ക്യൂ ആവും. അപ്പ അടിച്ചിട്ട് പോയാ മതി, അല്ല അടച്ചിട്ട് പോയാ മതി. എന്റെ കർത്താവേ, വെയില് സഹിക്കാൻ മേലായേ. വിലമന്റെ കൊഴിയാറായില്ലേ അമ്മച്ചി. ഇനിയെങ്കിലും വോൾട്ടേജ് ഉള്ള പിള്ളേരെ ബില്ലടക്കാൻ വിട്ടിട്ട് വീട്ടിലിരിക്കാൻ നോക്കരുതോ. ഇവിടെ കിടന്നെങ്ങാനും ഫീസ് അടിച്ചു പോയാൽ വലിച്ചു കെട്ടാൻ പോലും ആരും കാണൂല. പരമകഷ്ടം. ഒന്ന് മണിക്ക് പെൺകുട്ടികൾ മറണ്ട. അപ്പൊ ശരി, 15-ാം തീയതി മറക്കല്ലേ. ഓക്കേ. എന്റെ സാറേ, 2 മണിക്കൂറായിരുന്നു ഇപ്പൊ തുടങ്ങിയിട്ട്. ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ. ഒരു ദിവസം ബില്ലടക്കാൻ വൈകി അപ്പൊ ഫീസ് വരും. എന്ന സമയത്തിനൊന്നും ആളുമില്ല. കമ്പി കെട്ടാൻ പോയപ്പോ നമ്മുടെ മാഡത്തിന്റെ പ്രസംഗം കേട്ടത് ചാക്കോച്ച. യോ, വരുന്ന വഴിക്ക് ഞാനും കേട്ടു, നല്ല ഉഗ്രം പ്രസംഗം. ഇനി മുതൽ നമ്മൾ സ്ത്രീകൾ പ്രസവിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്താൽ വരുന്ന 20 വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഈ ലോഹം ഇല്ലാതാകും. ഈ വനിതാ ദിനം, അമ്മ ദിനം, ശിശുദിനം, വൃദ്ധദിനം, പ്രണയദിനം എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ദിനം വേണ്ടേ ചാക്കോച്ച? പിന്നെ ഒരു അവിടെയെങ്കിലും വേണം. ഒരു ഫുള്ളും കോഴിയും കൂടി ഉണ്ടെങ്കിൽ സംഗതി കുശാണ്ടല്ലോ മാഡം. ഞാനും കബീറും ദാ ലൈനിലേക്ക് ഇറങ്ങാൻ പോവാ. ചാക്കോച്ചം വൈകിട്ട് സണ്ണിച്ചായന്റെ വെഡിങ് റിസപ്ഷനുള്ള പ്രസന്റേഷൻ മേടിക്കാൻ ദാ പുറപ്പെടാൻ പോവാ. ഇനി മാഡത്തിന്റെ ഷെയറും കൂടെ കിട്ടാണല്ലോ, ബാക്കിയെല്ലാം ഓക്കെ. മോഹനാണെങ്കിൽ ശമ്പള ബില്ല് റെഡി ആയിക്കൊണ്ടിരിക്കുക. അത് തീരാതെ മറ്റൊരു പരിപാടിക്കും തയ്യാറല്ല. എല്ലാവർക്കും പിടിപ്പത് പണിയാ മാഡം. മാഡം തന്നെ ബില്ലൊക്കെ അടച്ചു കൊടുത്തട്ടെ. അതെ മാഡം, ഇവിടെ വന്ന് ഈ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ജാതി ഉദ്ഘാടനം ചെയ്യാൻ പോയ നേരത്ത് ആ ബില്ലൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ വെയിലും കൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ പോയി ഇപ്പൊ കഞ്ഞിയും കുടിച്ച് കിടക്കായിരുന്നു. വെരി മച്ച് കറക്റ്റ്. ദേശീയ സമ്പദ് വ്യവസ്ഥയെ സാമൂഹ്യവൽക്കരിക്കുകയും സ്ത്രീകൾ ഉൽപാദനക്ഷമമായ പൊതുഅധ്വാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യാതെ യഥാർത്ഥ സ്ത്രീ വിമോചനം സാധ്യമല്ലെന്ന് മനസ്സിലാക്കൂ മാഡം. സാറുമൊരു കമ്പ്യൂട്ടർ പോവാം. എന്താണ് നീ ഇപ്പൊ പറഞ്ഞത്? ഇന്നലെ ചന്തയിന്ന് മത്തി പോയിക്കൊണ്ട് വന്ന പേപ്പർ കിടന്നത്. ഓ, ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട ഈ പുല്ല് കാണാതെ പഠിച്ചത്. ഓ, വാ പോവാം. എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ വീട്ടിൽ മാത്രമേ കാണൂ. സഹായത്തിന് ആരെയും നിർത്താൻ പറഞ്ഞു അതും കേക്കില്ല. ഈ പണിയൊക്കെ ചെയ്യാനാത്രേ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. ഇവിടുത്തെ മനുഷ്യന്മാരുടെ കാര്യം നോക്കാൻ തന്നെ 2 കൈയും കാലും പോരാ. അതിനിടയിലെ ഒരു പശു ഒരു പട്ടി. ഓ, വെട്ടി വിഴുങ്ങാൻ ഒന്നും തന്നിട്ടില്ല എന്നറിയാം, കിടന്ന് കുരയ്ക്കണ്ട. ഇതിലും ഭേദം വല്ല വീട്ടിലും അടിച്ചു തെളിക്കാൻ പോകുന്നതാ. മാസാവസാനം 4 കാശ് കയ്യിലിരിക്കൂലോ. നിങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തള്ളാനെ മൃഗസ്നേഹിയായ സുഗുണൻ ചേട്ടന് പറ്റൂ. ഭാരം മുഴുവൻ വലിക്കാൻ ഒരു കഴുതയായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ. ഒരു കറവക്കാരനെങ്കിലും നിർത്താൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? നാട്ടിലുള്ള മുഴുവൻ പശുക്കളുടെ അകിട് തടവുന്ന കൈയും കൊണ്ട് എന്റെ പശുവിന്റെ അകിട്ടിലേക്ക് ആരും വരണ്ടാന്ന്. എന്നാ അവനവൻ ചെയ്യൂ. ഏഹ്, അതിന് ബിന്ദു വേണം. പാക്കറ്റ് പോലെ മേടിച്ചാ മതിയെന്ന് 1000 തവണ പറഞ്ഞത്, അപ്പൊ അതിന് ഗുണമേന്മ പോരാത്രേ. ഓ, കണ്ണും ചെവിടും കേക്കാൻ വയ്യ. ഒരു ദിവസം എല്ലാത്തിനും കൊന്ന് ഞാനങ്ങ് കുഴിച്ചു മൂടും. വീട്ടുകാവലെ നിർത്തിയൊരു സാധനം.
ജോലി നോക്കാനേ ഉത്തരവാദിത്തമുള്ള ഒരാൾ മതി. അല്ലാതെ അവനവന്റെ ജോലി പട്ടി ഏൽപ്പിച്ച് ഒഴിഞ്ഞു മാറിയിട്ട് ഒരു കാര്യമില്ല. നീ ആരെ അടിച്ചീത്ത് വിളിക്കുന്നു? ഏ, സുഗുണേട്ടനും അഞ്ചനെയും പോയി കഴിഞ്ഞാ എന്തേലും ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഇവറ്റകളല്ലേ ഉള്ളൂ. പിന്നെ മിണ്ടിയും പറഞ്ഞും കളിച്ച് രസിച്ചിരിക്കുകയാണെന്ന് നിന്റെ ഈ കോലം കണ്ട അച്ഛന് മനസ്സിലാവുന്നുണ്ട്. അല്ല, പട്ടിയും പശുവും മാത്രല്ലോ, കുറെ കോഴികളും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതൊക്കെ സൂക്കേട് വന്ന് ചത്തു. അത് നന്നായി, അത്രയും അധ്വാനം കുറഞ്ഞുല്ലോ. എന്താ അറിയിപ്പില്ലാതെ? പിന്നെ എടി, മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഷീറ്റ് വാങ്ങിട്ട് വേണോ നിന്നെ കാണാൻ വരാൻ? ഈയിടെയായിട്ട് അങ്ങനെ വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സുഖമില്ലാതെ കിടക്കുന്ന ഒരു അമ്മയും പിന്നെ ഈ ഞങ്ങളും അവിടെ ഉണ്ടെന്ന് നീയും ഓർക്കാറുണ്ടോ? ഉവോ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അച്ഛാ, ഇവിടുത്തെ പട്ടിയും പശുവും ഒക്കെ വിട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റണ്ടേ? അതൊന്നും വേണ്ട. കാന്താരി എത്തിയോ? കാറ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ആഹാ, രമേശ് മാമൻ ഉണ്ടല്ലോ. ഇടക്കിടക്ക് നിനക്ക് അമ്മയൊന്ന് സഹായിച്ചൂടെ, വലിയ കുട്ടിയായല്ലോ. അസലായി, കമ്മിണ്ണ് കിടക്കുന്ന പ്ലാവിൽ എടുത്ത് മലർത്തിയിടില്ല ഇവള്. കമ്മിണ്ണ് കിടക്കുന്ന പ്ലാവില് മലർത്തിയിട്ട് എന്ത് കിട്ടാനാ മുത്തശ്ശ? ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞതാണേ. അതൊക്കെ പോട്ടെ, കറണ്ട് ഓഫീസർ എപ്പ വരും? ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്ന് പോയല്ലോ. അപ്പൊ പിന്നെ ആ വിദ്വാനെ കാക്കണ്ടാന്നർത്ഥം. എന്താച്ച കാര്യം? ഒരു ചെറിയ വിശേഷം, നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി വന്ന് കയറാൻ പോവാ. അതിനു മുമ്പ് മൂത്ത പെങ്ങള് കുട്ടിയെ കണ്ട് ബോധ്യപ്പെടുക എന്നൊരു ചടങ്ങുണ്ടല്ലോ. കുട്ടി ഇവന്റെ ഓഫീസിലുള്ളതാ, ഇവര് തമ്മിൽ ഇഷ്ടത്തിലുവാ. അപ്പൊ പിന്നെ നമ്മളായിട്ട് മുൻകൈ എടുത്ത് അത് നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ പോരെ? എടാ രമേശേ, നീ ആരോടും പറയാതെ പണി പറ്റിച്ച് കളഞ്ഞല്ലോ. അതെ, വെള്ളിയാഴ്ച ഞങ്ങള് വരൂ കേട്ടോ. ചേച്ചിയും സുഗുണേട്ടനും തയ്യാറായിട്ടിരിക്കണം. പിന്നെ പട്ടിയുടെയും പശുവിന്റെയും കാര്യം പറഞ്ഞ് ഒഴിയാൻ നിൽക്കരുതേ. നീ ഒന്ന് പോടാ, ഞങ്ങൾ സമയത്ത് തന്നെ തയ്യാറായിരുന്നോളാം. നാളെ കറണ്ട് ഓഫീസിൽ ചെന്ന് സുഗുണനോട് പറയണോ? വേണ്ടച്ചാ, ഞാൻ പറഞ്ഞോളാം. ആ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. അയ്യോ, ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ? അന്യരൊന്നും അല്ലല്ലോ വന്നത്, സൽക്കാരത്തിന്റെ കാര്യമൊന്നുമില്ല. അങ്ങനെ പോണു, വലിയ അത്ഭുതം ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാണ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത്. എന്നാലും നമുക്കങ്ങനെ മടുത്ത് പിന്മാറാൻ പറ്റൂ. അത് ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, കല്യാണം ആവുമ്പോഴേക്കും നോക്കിക്കോളൂ, അമ്മ പഴയ പോലെ ഉഷാറാവണത്. എന്റെ ഒക്കത്തിരുന്ന് വളർന്ന ചെക്കന് ഇപ്പൊ പോത്തുപോലെ വളർന്ന് കല്യാണ പ്രായമായി. ചെറുപ്പത്തിൽ ആർന്നെങ്കിലും ഒക്കത്ത് എല്ലാരും ഇരുന്നിട്ടുണ്ടാവും, എന്ന് വെച്ച് അവർക്ക് ആർക്കും കല്യാണ പ്രായമാകൂലേ. എടി നിന്നെ ഓക്കേ, താങ്ക് യു. ഇത് ഞങ്ങൾ ഓഫീസിലെ എയ്യ. പിന്നെ എന്റെ ബാപ്പ അടിക്കും, അതും വർഷത്തിൽ രണ്ട് തവണ. അത്രയല്ലേ മഴ ഉള്ളപ്പോഴും മഴ ഇല്ലാത്തപ്പോഴും. നാരികൾ നാരികൾ വിശ്വവിപത്തിന്റെ നാരായണഗിരികൾ എന്നല്ലേ? അങ്ങനെ എന്നൊക്കെ വിളിക്കുന്നത് കൊള്ളാം, തിരിച്ചവര് തള്ളക്കി വിളിക്കാതെ നോക്കണം. രണ്ട് പെക്ക് അടിച്ചതേ ഉള്ളൂ, അതിനിടയ്ക്ക് കവിതകൾ തലമുക്കി. അതൊക്കെ മാറി എന്നുള്ള കവിത പറച്ചിലല്ലേ ഉള്ളൂ. ലിസാമ്മ ഇങ്ങോട്ട് വരട്ടെ, അച്ചായന്റെ വിധം മാറില്ലേ? അതെ, ഇവിടെ നിന്ന് കൂറ അടിച്ചോണ്ട് നിന്നാലേ അച്ചായന്റെ ഭാര്യ ലിസാമ്മ ഉടനെ ഇങ്ങെത്തും. തലമുക്കുന്നതിനും രണ്ടെണ്ണം കൊണ്ട് വലിച്ചെന്നാ തോന്നുന്നത്? രണ്ടെണ്ണേ ഓടുള്ളൂ, അവളിങ്ങെത്തുന്നതിന് മുമ്പ് ഒരു മൂന്നാലഞ്ചെണ്ണെങ്കിലും അകത്തകട്ടെ. അന്ത്യശ്വാസം വലിക്കാൻ പോലും മനുഷ്യൻ ഇത്രയും ആക്രാന്തം കാണിക്കാറില്ല. പിന്നെ ഇത്രയും സ്പീഡിൽ കള്ളു കുടിക്കാൻ മലയാളികൾക്കല്ലാതെ ലോകത്തെ ഒരു കൂതറൾക്ക് സാധ്യമല്ല. അല്ലേ സുഗുണേട്ടാ, കണ്ടില്ലേ? ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലേ? അല്ല, കല്യാണ വീടാ. ഓവർസീർ സുഗുണൻ സാർ, അതിരപ്പള്ളി പദ്ധതി ഉടനെ ഉണ്ടാവും. ഒരു രണ്ട് മിനിറ്റ് താമസം വരും. ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാ ചോദിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു രണ്ട് മിനിറ്റ് താമസം വരും, അതുവരെ ചേട്ടൻ പുറത്ത് വെയിറ്റ്. അല്ല, ഒരു സംശയം, അവിടുത്തെ സിംഹവാലൻ കുരുങ്ങുകളെല്ലാം എന്ത് ചെയ്യും? പ്രകൃതി സ്നേഹി, ഈ വെള്ളം കേറി കേറി വരുമ്പോൾ ഈ സിംഹവാലൻ കുരങ്ങിനറിയാം കേറി 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 പോകാൻ. അവിടെ പൊറോട്ടയും വെറുതെ കിട്ടുന്ന കള്ളു മുഴുവൻ മോന്തി. ഇന്നലെ പിള്ളേരെ മുമ്പിൽ വെച്ച് സംഭവിച്ച പോലെ. പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്താ സംഭവിച്ചത് ഞങ്ങളൊന്ന് കേക്കട്ടെ. അത് പിന്നെ പറഞ്ഞേ പറ്റൂ. എന്റെ കയ്യിൽ നിന്ന് രണ്ടാണ് ചേട്ടത്ത് മേടിച്ച്. അത്രേ ഉള്ളു.
അല്ല സുഗുണന്റെ മിസ്സസ് വന്നില്ലേ? ഇല്ല. എന്തേ കൊണ്ടുവരാഞ്ഞ്? അത് പിന്നെ നാലുപേര് കൂടുന്ന നിർത്തി പട്ടുസാരിയും പൊതുപ്പിച്ച് ആഭരണങ്ങളും അണിയിച്ച എന്റെ ഭാര്യയെ കൊണ്ട് കിടക്കുന്നില്ല. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നതില് അവൾക്കൊട്ട് താല്പര്യവും ഇല്ല.